നമസ്കാരം. ഗോസ്പൽ ഫോർ ഏഷ്യ സ്ഥാപകനും ബിലീവേഴ്സ് ചർച്ച് അധ്യക്ഷനുമായ കെ പി യോഹന്നാൻ മരിച്ചിട്ട് ദിവസങ്ങൾ പിന്നിടുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ മരണത്തെ കുറിച്ച് ആർക്കും ഒരു സംശയവുമില്ല. കുടുംബത്തിന് അശേഷമില്ല. ഇല്ലാത്തതാണോ അതോ പുറത്തു പറയാൻ ഭയമുള്ളതാണോ? ഇതിലേക്കെല്ലാം വിരൽ ചൂണ്ടുന്നത് സഭാവക്താവായ സ്വാദർ സിജോ പന്തപ്പള്ളിയുടെ വാക്കുകളാണ്. എന്താണ് പന്തപ്പള്ളി പറഞ്ഞത്? അത് ഇങ്ങനെയാണ്. ഗോസ്പൽ ഏഷ്യ ഫൗണ്ടേഷൻ കോമ്പൗണ്ടിന് പുറത്ത് വെച്ചാണ് യോഹന്നാൻ അപകടത്തിൽപ്പെടുന്നത്. 15-ാം തീയതി ഡാലസിൽ പൊതുദർശനത്തിന് വെച്ചിരുന്നു അത്രേ. പൊതുദർശനം ഉണ്ടാകുമെന്നറിയിച്ച് ചർച്ച ആസ്ഥാനമായ തിരുവല്ലയിൽ നിന്ന് ഉണ്ടായ അറിയിപ്പ് ഇങ്ങനെയാണ്. അതായത് ഈ മാസം 15-ന് ഡാലസിലെ റസ്ലാൻഡ് ഫ്യൂണറൽ ഹോമിൽ പൊതുദർശനം ഉണ്ടായിരിക്കും. യോഹന്നാന്റെ മൃതദേഹം അവസാനമായി കാണാൻ വരുന്നവർ ആദരാഞ്ജലി അർപ്പിക്കാൻ പൂക്കൾക്ക് പകരം ഇൻ മെമ്മറി ഫോർ എറ്റേണിറ്റി എന്ന ഫണ്ടിലേക്ക് ഉദാരമായി സംഭാവന കൊണ്ടുവരണമെന്നതായിരുന്നു. ഇത് യോഹന്നാന്റെ ആത്മാവിനോട് ചേർന്ന് നിന്നിരുന്ന ശുശ്രൂഷ പദ്ധതികൾക്ക് വേണ്ടിയായിരുന്നു എന്നാണ് വിശദീകരണം. ഇതിൽ തെറ്റു പറയാൻ സാധിക്കില്ല. സാധുക്കളുടെ പേര് പറഞ്ഞ് പിരിച്ചു പിരിച്ച് ഒരു സഭ തന്നെ ഉണ്ടാക്കിയ യോഹന്നാന്റെ മൃതശരീരം വെച്ച് സഭ പിടിച്ചെടുക്കാൻ ശ്രമം നടത്തി വിജയിച്ചവർ പിരിക്കുകയാണ്. യോഹന്നാനെ കൊണ്ട് അവർക്കുള്ള അവസാനത്തെ പിരിവെടുപ്പിക്കുന്നു. എന്തായാലും ഇപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ഫാദർ സിജോ പന്തപ്പള്ളിയാണ്. പന്തപ്പള്ളിയുടെ തീരുമാനം അനുസരിച്ചാണ് ഇപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. ഇടതുപക്ഷ സ്വാധീനമുണ്ടായിരുന്ന പന്തപ്പള്ളി ഒരു ക്രിമിനൽ കേസിനെ തുടർന്ന് നാടുവിട്ടാണ് കൊൽക്കത്തയിൽ എത്തുന്നത്. പിന്നീട് പന്തപ്പള്ളി അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ പാസ്റ്ററൽ സഭയിൽ നിന്നും DTH എടുത്തു. പിന്നീടാണ് പന്തപ്പള്ളി കെ പി യോഹന്നാന്റെ പിരിവ് സഭയിൽ ആത്മീയ യാത്രാ പ്രവർത്തനങ്ങൾക്കായി ചെന്ന് കൂടുന്നത്. ഇടതുപക്ഷ സർക്കാരുമായി ചേർന്ന ശബരിമല വിമാനത്താവള പദ്ധതിക്കായി രൂപരേഖ തയ്യാറാക്കിയതിന് പിന്നിലും സഖാവ് പന്തപ്പള്ളി തന്നെ. ഇനി അധികം വൈകാതെ ഇടതുപക്ഷ നേതാക്കളുടെ പേരിലേക്ക് ഈ സ്വത്തുക്കൾ വന്നു ചേരും. കൂടാതെ പന്തപ്പള്ളി ചൂണ്ടിക്കാണിക്കുന്ന ബിഷപ്പ് വസ്ത്രമിട്ടയാൾ ആയിരിക്കും പരമനാവുക. കാരണം കെ പി യോഹന്നാന്റെ കുടുംബം ആ സഭയുടെ 7 അയലത്ത് കടക്കാതിരിക്കാനുള്ള എല്ലാ കോടതി ഉത്തരവുകളും പന്തപ്പള്ളി വാങ്ങിച്ചു കഴിഞ്ഞു എന്നാണ് അറിയുന്നത്. അതായത് കെ പി യോഹന്നാൻ സ്ഥാപിച്ച സഭയുടെ ആസ്തികളുടെ എല്ലാം താക്കോൽ കൂട്ടം പന്തപ്പള്ളിയുടെ കൈക്കൽ ആയിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി ആ സഭയിലുള്ള ഓരോ ബിഷപ്പും പന്തപ്പള്ളിയുടെ കാൽ ചുവട്ടിൽ നിൽക്കും. ഇനി തിരുവല്ലയിൽ കെ പി യോഹന്നാന്റെ മൃതദേഹം എത്തിച്ച് നഗരി കാണിക്കലും നടത്തി അടക്കം നടത്തുന്നതോടെ അധികാരം പന്തപ്പള്ളിയിൽ ഭദ്രമാകും. അതുകൊണ്ടൊക്കെ കൂടിയാണ് യാതൊരു സംശയവുമില്ല എന്ന് പറയുന്നതുകൊണ്ട് കെ പി യോഹന്നാന്റെ മരണത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് പറയുന്നതുകൊണ്ട് പന്തപ്പള്ളി സംശയ നിഴലിൽ നിൽക്കുന്നത്. എന്തായാലും ഒരു കൊല്ലത്തെ ഫാദർ സിജോ പന്തപ്പള്ളിയുടെ ഫോൺ സംഭാഷണങ്ങൾ പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഒരു മാസത്തെ കെ പി യോഹന്നാന്റെ ഫോൺ കോളുകളും പരിശോധിക്കണം. ഒരു മാസമായി കെ പി യോഹന്നാന്റെ ദിനചര്യകൾ ആരെങ്കിലും നിരീക്ഷിച്ചിരുന്നു? അത് ആർക്കെങ്കിലും ചോർത്തി കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്നത് നന്നായിരുന്നു. എന്തുകൊണ്ട് അതിലേക്കൊന്നും അന്വേഷണം പോയില്ലെന്ന് ചൂണ്ടിക്കാണിക്കാൻ സഭയ്ക്ക് കഴിയുന്നില്ല. ഫാദർ സിജോ പന്തപ്പള്ളിക്ക് എന്തെങ്കിലും ദൈവവള്ളി ഉണ്ടായിരുന്നു എന്നൊന്നും നിശ്ചയമില്ല. കെ പി യോഹന്നാന്റെ മരണം സംബന്ധിച്ച കാര്യങ്ങൾ ഇത്ര സുവ്യക്തമായി പറയാൻ. അതുകൊണ്ട് പന്തപ്പള്ളി ഇപ്പോഴും സംശയ നിഴലിൽ തന്നെയല്ലേ? പന്തപ്പള്ളിയുടെ ഫോൺ സംഭാഷണങ്ങൾ പരിശോധിക്കേണ്ടത് തന്നെയല്ലേ? ഇത്രയേറെ ദുരൂഹമായ ഡീലുകൾ നടത്തുകയും ആത്മീയ ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തുകയും ചെയ്ത കെ പി യോഹന്നാന്റെ മരണത്തിൽ എന്തുകൊണ്ടാണ് ആർക്കും സംശയമില്ലാതായി പോയത്? പ്രത്യേകിച്ച് സഭയ്ക്ക് ചിന്തിക്കേണ്ട വിഷയം തന്നെയാണത്. നന്ദി.